हेलो फ्रेंड्स, अस्सलामु अलैकुम। एल्लावर्क्कुम हंदस् किचनिलेक्क स्वागतम। ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഗോതമ്പ് നുറുക്ക് റെഡിയാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ അറിയണ്ടായിരിക്കാം. ഞാനിപ്പോൾ അടുത്താണ് എൻ്റെ ഉമ്മ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം അത് അതിലത്തെ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 തവണ ആയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ കഴുകി എടുക്കണ ആ ഒരു സമയം മാത്രം വെള്ളത്തിൽ കിടന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് വെള്ളം മാറാനായിട്ട് അതിൽക്ക് ഒഴിച്ചു വെക്കാം. ഇനി അതിൽ നിന്ന് കുറേശ്ശെ ഒരു മിക്സിയുടെ ജാറിൽക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നാളികേരം കരച്ചെടുക്കണ ആ ഒരു ജാറിൽക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ആ ബ്ലേഡൊന്നും മൂടി കിടക്കണ ആ ഒരു അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഗോതമ്പും ഒരുപോലെ നുറുങ്ങി കിട്ടാൻ പ്രയാസമായി വരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു 50 സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതി. കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ പൊടിയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇതേപോലെ നുറുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഗോതമ്പ് ഇതേപോലെ നുറുക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഗോതമ്പിൻ്റെ ആ സ്കിന്നൊക്കെ അങ്ങനെ വേറിട്ടിട്ട് നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിക്കണ കാണാൻ പറ്റും. അതിന് ഫുള്ളായിട്ട് ഇങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെയിലത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കണം. അപ്പോൾ ആ ഉണക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് വെയിലത്തിട്ടിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മുറ എടുത്തിട്ടുണ്ട്. ആ മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ ഊമിയൊക്കെ ഒന്ന് വേറാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ ഗോതമ്പ് നുറുക്കും നമ്മൾ കുടഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഉമി വേറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ഗോതമ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇത്രയും ഉമി വേറായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഉമി വേറാക്കിയാലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയുള്ള ഗോതമ്പ് നുറുക്കായിട്ട് കിട്ടുള്ളൂ. ഉമ്മിയൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഈ ഗോതമ്പ് നുറുക്കിൽ ഇതുപോലെ നുറുങ്ങാത്ത ഗോതമ്പും കാണാൻ പറ്റും. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നുറുങ്ങി കിട്ടാത്തതാണ്. അത് ഇതുപോലെ മുറത്തിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നുറുങ്ങാത്തതും നുറുങ്ങിയതും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.